തമിഴ്നാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയാസും അതുപോലെ തന്നെ ലോക്കൽ മീഡിയാസും ഏറ്റവും കൂടുതലും ഇന്നത്തെ ദിവസം കവറേജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റാണ് തമിഴ്നാട്ടിൽ വളരെയധികം കോളുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സെന്തിൽ ബാലാജി എന്ന് പറയുന്ന മിനിസ്റ്ററിൻ്റെ അറസ്റ്റ്. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയ ED അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതിൻ്റെ പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ന്യൂസിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് തമിഴ്നാട്ടിൽ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം, അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വി സെന്തിൽ ബാലാജി എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ വളരെയധികം പ്രബലനായ ഒരു മന്ത്രിയാണ് അല്ലെങ്കിൽ മിനിസ്റ്ററാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളെന്ന് പറയുന്നത് വൈദ്യുതി, അതായത് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ എക്സൈസുമാണ്. അതിനേക്കാൾ ഉപരി വെറും ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കല്ലാതെ സ്റ്റാലിനുമായിട്ട് ഏറ്റവും, അതായത് MK സ്റ്റാലിൻ എന്ന് പറയുന്ന തമിഴ്നാട് ചീഫ് മിനിസ്റ്ററുമായിട്ട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പവർഫുള്ളായ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഇൻ ഷോർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയാം. ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഈ മിനിസ്ട്രി വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഈ DMK എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ റൂൾ ചെയ്യുന്നത്. അതിൻ്റെ മുഖ്യമന്ത്രിയാണ് MK സ്റ്റാലിൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പറഞ്ഞ വി സെന്തിൽ ബാലാജി എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി DMK-യിലോ അല്ലെങ്കിൽ സ്റ്റാലിനുമായിട്ട് ചേർന്ന് നിന്നിരുന്ന ഒരു വ്യക്തിയല്ല. 2013 ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന AIADMK ഇരുന്ന സമയത്ത് ഒരു മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അതിനുശേഷം ഈ പറഞ്ഞ ബാക്കി അതിൻ്റെ ഉള്ള ഇടയ്ക്കുള്ള പീരീഡിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിനുശേഷം 2018 ഇദ്ദേഹം DMK-യിൽ, അതായത് സ്റ്റാലിനുമായിട്ട് ജോയിൻ ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയത്, അതായത് ഈ പാർട്ടിയിലേക്ക് മാറിയത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങളാണ്. 2013 ഇദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു, അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നു. ആ സമയത്ത് ജോലി ഓഫർ ചെയ്തുകൊണ്ട് ആരുടെയോ കയ്യിൽ നിന്ന്, ഏതോ വ്യക്തികളിൽ നിന്ന് കോഴ ആവശ്യപ്പെട്ട്, കോഴ കൈപ്പറ്റിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. സോ ഈ പറഞ്ഞ സംഭവം നടന്നത്, ഈ പറഞ്ഞ കോഴ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ കൈപ്പറ്റി എന്നുള്ള നിലയ്ക്കുള്ള ഈ പ്രശ്നങ്ങൾ നടന്നെന്ന് പറയപ്പെടുന്നത് 2013-2015 കാലഘട്ടത്തിലാണ്. അതിനുശേഷം ജയലളിത മരിക്കുകയുണ്ടായി. അതിനുശേഷം ഈ പറഞ്ഞ ആൾക്കാരിൽ പലരും ഈ പറഞ്ഞ DMK-യിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പവറെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന പാർട്ടിയാണ് DMK. പക്ഷേ ഇപ്പോൾ ഈ നടന്ന ഇൻസിഡൻസും അതുപോലെ തന്നെ ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം BJP-യുമായിട്ട് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന സെൻട്രൽ ഹോം മിനിസ്ട്രി ഭരിക്കുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണെന്നും പല ഭാഗത്തു നിന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൺട്രോൾ കൊണ്ടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ തമിഴ്നാടിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ED ഉൾപ്പെടെ എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ED ഒരു വെപ്പണായിട്ട് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇതാണ് അതിൻ്റെ ആക്ച്വൽ റീസൺ, അല്ലെങ്കിൽ BJP-യുടെ ഒരു പ്ലേ ആണ് ഇതെല്ലാം എന്നുള്ള രീതിയിലെല്ലാം അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഇൻസിഡൻസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കുറേ ദിവസമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ചകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും ഓഫീസിലും എല്ലാം റെയ്ഡും കാര്യങ്ങളൊക്കെ ED ഓൾറെഡി ലാസ്റ്റ് ഒരു 1 വീക്കായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സഡനായിട്ടാണ് ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീണ്ടും റെയ്ഡ് വന്നു. അതിനുശേഷം തമിഴ്നാട് സെക്രട്ടേറിയറ്റിനകത്ത് റെയ്ഡ് നടക്കുന്ന രീതിയിലേക്ക് വരെ വന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ റെയ്ഡ് ചെയ്യാൻ പോയ ED ഉദ്യോഗസ്ഥരെ തടയുന്ന സാഹചര്യം ഉണ്ടായി. ലാസ്റ്റ് വേറെ നിവൃത്തിയില്ലാതെ റെയ്ഡിന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ റെയ്ഡ് ചെയ്ത് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും ഓഫീസിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. സോ ഇങ്ങനെ ഈ പിടിച്ചെടുത്ത ഡോക്യുമെൻസിൻ്റെ എല്ലാം പ്രകാരം തെളിവുകൾ ED കിട്ടിയത് കൊണ്ടാണ് അറസ്റ്റ് എന്നാണ് ED ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നാടകീയമായ രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അദ്ദേഹം
കാറിനകത്തിരുന്ന് നിലവിളിക്കുന്ന വിഷ്വൽസ് നമ്മൾ പലരും ന്യൂസ് ചാനൽസിൽ കണ്ടു. ഇപ്പോൾ അറിയാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്ന് ഇപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ബുള്ളറ്റിന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാൻ പോകുന്നു എന്ന് ന്യൂസ് ഇപ്പോൾ പുറത്തു വരുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഇമീഡിയറ്റ്ലി ഇദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടാവുക, ഇദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ED തന്നെ പ്രവേശിപ്പിക്കുകയുണ്ടായി. ഈ ഇത് പ്രവേശിപ്പിച്ച സമയത്ത് മണിക്കൂറുകൾക്കകം തന്നെ MK Stalin മകനായ ഉദയാനിധി സ്റ്റാലിൻ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള ഈ പറഞ്ഞ MK Stalin മകനായിട്ടുള്ള ഉദയാനിധി സ്റ്റാലിൻ ഹോസ്പിറ്റലിലെത്തി കാണുന്നു. സോ ഒരു പൊളിറ്റിക്കലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജാണ് DMK കൊടുക്കുന്നത്. അതായത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ആളുടെ ഇത്രയും വലിയ അഴിമതി ആരോപണവും തെളിവുകളും കിട്ടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുമ്പോഴും സപ്പോർട്ട് ഇവരോടൊപ്പമാണ്, അല്ലെങ്കിൽ ഈ സെന്തിൽ ബാലാജിയോടൊപ്പമാണ് എന്നുള്ള രീതിയിലുള്ള മെസ്സേജും മറ്റു കാര്യങ്ങളും ഒക്കെ DMK കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിന് വന്നേണ്ട ഞാൻ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പറഞ്ഞത് അഡ്മിറ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ ഇപ്പോൾ സർജറി ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് പറ്റിയത്. പക്ഷേ ഇതിൻ്റെ മെഡിക്കൽ രീതികളോ ബാക്കി കാര്യങ്ങളൊന്നും സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആക്ച്വലി ഈ പ്രോബ്ലം നടന്നത് 2013 ഇദ്ദേഹം നടത്തിയ ജോലി ഓഫർ ചെയ്തുകൊണ്ട് നടത്തിയ കോഴ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് തെളിവുകൾ കിട്ടിയത് കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തിനെ ഇത്ര വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തതാണെന്നുമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ നാഷണൽ മീഡിയാസിലൂടെ അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഈ പ്രശ്നം നടന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നു ഇത് DMK സമയത്തല്ല, AIDMK ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടന്നതാണ്. പക്ഷെ അതിനിപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ED ആക്ട് ചെയ്തതിന് BJP ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലേ ഉണ്ട് എന്നുള്ള നിലയ്ക്കും ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും, അതിനല്ലെങ്കിൽ ഒരു കണ്ടന്റിനുള്ള വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ക്ലിയറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും അറിയേണ്ട ഒരു ജനറൽ അവയർനെസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ കാണുന്നവരെ ബൈ, താങ്ക് യു.